കേരള സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അൻപതിനായിരം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ് നല്ലൊരു ശതമാനം രക്ഷിതാക്കൾക്കും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഹൃദ്രോഗങ്ങൾ സെറിബ്രൽ പാൾസി അഥവാ തലച്ചോറിനെ ബാധിക്കുന്ന തളർവാദം ഹീമോഫീലിയ തലാസീമിയ അസ്ഥി സംബന്ധമായ വൈകല്യങ്ങൾ മാനസിക വൈകല്യങ്ങൾ തുടങ്ങിയ അസുഖങ്ങൾക്കാണ് സർക്കാർ തലത്തിൽ നിന്നുമുള്ള ഈ സഹായം ലഭിക്കുന്നത് താലോലം എന്ന പേരിൽ അറിയപ്പെടുന്ന സർക്കാർ പദ്ധതി ഇതിനോടകം നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു സ്കീം കൂടിയാണ് അൻപതിനായിരം രൂപ ആദ്യ ഗഡു എന്ന രീതിയിലാണ് ലഭിക്കുന്നത് ഇതിൽ കൂടുതൽ ധനസഹായം ആവശ്യമുള്ളവർക്ക് വകുപ്പ് തലവൻ അല്ലെങ്കിൽ ആശുപത്രിയുടെ സൂപ്രണ്ട് അതുമല്ലെങ്കിൽ റേഡിയോ തെറാപ്പി വകുപ്പ് തലവൻ എന്നിവർ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് താലോലം സ്കീമിന് അർഹരായിട്ടുള്ളവർക്ക് ഉടൻ തന്നെ ആദ്യഘഡു എന്ന രീതിയിൽ അൻപതിനായിരം രൂപ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും അനുവദിച്ച് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി പത്ത് മുതൽ നിലവിലുള്ള ഈ പദ്ധതി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കൂടുതൽ ആളുകൾക്കും അറിയില്ല എന്നത് തീർത്തും നിരാശ ജനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കൂടാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രികളുടെ പട്ടികയും സാമൂഹ്യനീതി വകുപ്പിന്റെ താലോലം പദ്ധതിയെക്കുറിച്ച് വിവരിക്കുക വെബ്സൈറ്റ് പേജിൽ നിന്നും ലഭിക്കുന്നതാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം ഐഎംസിഎച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഐ സി എച്ച് കോട്ടയം കോ ഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് കണ്ണൂർ റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം ജില്ലാ ആശുപത്രി ആലുവ എറണാകുളം ശ്രീ ചിത്ര തിരുനാൾ ആശുപത്രി തിരുവനന്തപുരം എന്നിവയാണ് കൂടാതെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന നീതി വകുപ്പാണ് ചികിത്സാ ചിലവ് താങ്ങാനാകാത്ത കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം സേഫ്റ്റി മിഷന് കീഴിലുള്ള കൌൺസിലർമാർ വിലയിരുത്തുകയും അതിനെ തുടർന്ന് ആവശ്യമുള്ളവർക്ക് തുക ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ഇതിനായി പ്രത്യേക അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്